എത്ര നല്ലവനാണെങ്കിലും എത്ര മഹത്തായ ആദർശങ്ങൾ കൊണ്ടു നടക്കുന്നയാളാണെങ്കിലും ചെന്നുകയറുന്ന ഇടം ഒരു രാഷ്ട്രീയക്കാരനെ എങ്ങനെയാണ് മോശക്കാരനാക്കി മാറ്റുന്നത് എന്നുള്ളതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയും ജനസേന പാർട്ടിയുടെ നേതാവുമായ പവൻ കല്യാൺ. പവൻ കല്യാൺ ഈ ജനസേന പാർട്ടി രൂപീകരിച്ചത് വലിയ രീതിയിലുള്ള ജനകീയ ഇടപെടലുകൾ സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു. മതത്തിനും ജാതിക്കുമൊക്കെ അപ്പുറത്ത് ആന്ധ്രയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം രൂപീകരിച്ച ആ പാർട്ടിയും ജനസേന പാർട്ടിയുടെ സ്ഥാപകൻ എന്ന നിലയിൽ പവൻ കല്യാൺ ഉണ്ടാക്കിയെടുത്ത ജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയും ആ ബി ജെ പി ക്യാമ്പിലേക്ക് ചെന്നു കയറിയതോടുകൂടി എങ്ങനെയാണ് താഴേക്കിറങ്ങി വരുന്നത് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ താഴേക്കിറക്കം അതിൻ്റെ പടുകുഴിയിലേക്ക് ചെന്നു വീഴുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നത് തിരുപ്പതിയിലെ ലഡുവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു. പവൻ കല്യാൺ ഒരു തികഞ്ഞ തോൽവിയാണ് എന്ന്, ഒരു ഒന്നാം തരം കോമാളി രാഷ്ട്രീയക്കാരനാണ് എന്ന് തിരുപ്പതിയിലെ ലഡു വിവാദം ഈ രാജ്യത്തിന് ബോധ്യപ്പെടുത്തി തരികയാണ്. ജനസേന പാർട്ടി രൂപീകരിച്ചതൊക്കെ വലിയ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ഉയർത്തിപ്പിടിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ്. പക്ഷേ ബി ജെ പി ക്യാമ്പിൽ ചെന്ന് കയറിയതോടുകൂടി ബി ജെ പിക്കാരേക്കാൾ വലിയ വർഗീയവാദിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു പവൻ കല്യാൺ. സനാതനധർമ്മം വിട്ടൊരു കളിയില്ല എന്നൊക്കെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ ബി ജെ പിക്കാരേക്കാൾ വലിയ ആവേശത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദി എന്നാൽ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു ഒരു വേള. ഇപ്പോൾ തിരുപ്പതിയിലെ ലഡുവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം, അത് ബോധപൂർവം ചന്ദ്രബാബു നായിഡുവും ആന്ധ്രയിലെ ഭരണകക്ഷിയും ഉയർത്തിക്കൊണ്ടുവന്നതാണ് എന്ന് സുപ്രീം കോടതിയുടെ പരാമർശത്തോടുകൂടി നാടിന് ബോധ്യപ്പെട്ടിരിക്കുമ്പോൾ ആ ലഡുവിൻ്റെ പേരിൽ തിരുപ്പതി അമ്പലത്തിൽ ഭജനയിരിക്കാൻ പോയ പവൻ കല്യാൺ തലകുത്തി മറിയുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ലഡുവിൽ മായം ഉള്ള നെയ്യാണ് ചേർത്തിരിക്കുന്നത്, അതിന് ഉത്തരവാദി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗനാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഹിന്ദുക്കളെ തൊട്ട് കളിക്കാനും അവരുടെ വിശ്വാസത്തെ തൊട്ട് കളിക്കാനും അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് പവൻ കല്യാൺ അവിടെ ഭജനയിരിപ്പ് തുടങ്ങിയത്. പക്ഷേ സുപ്രീം കോടതി ചോദിച്ചു എവിടെയാണ് മായം ചേർത്ത ലഡു ഉള്ളത്, അങ്ങനെ അത് നിർമ്മിച്ചിട്ടുണ്ടോ? ഇനി ഈ നെയ്യിൽ മായം ചേർന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം മാസങ്ങളോളം കാത്തിരുന്ന് ഇപ്പോഴാണോ അതേക്കുറിച്ചൊരു വാർത്താ സമ്മേളനം നടത്താൻ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചത്? മതത്തെയും വിശ്വാസത്തെയും ദൈവത്തെയും ഈ രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കരുത് എന്ന സുപ്രീം കോടതിയുടെ താക്കീതുണ്ടായതോടെ പവൻ കല്യാൺ നേരെ ഭജനയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പറയുന്നത് എന്താ? ഞാൻ ഈ ലഡുവിൻ്റെ പേരിലൊന്നുമല്ല ഭജനയിരിക്കാൻ വന്നത്, ലഡുവിൻ്റെ പേരിലാണ് ഭജനയിരിക്കാൻ വന്നത് എന്ന് മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി ഘോരഘോരം പറഞ്ഞതിൻ്റെ തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഭേഷകരണത്തടി കിട്ടിയതോടെ ഞാൻ ലഡുവിൻ്റെ പേരിലല്ല ഭജനയിരിക്കുന്നത്, ഞാൻ ഈ തിരുപ്പതിയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നടന്ന കൊള്ളരുതായ്മകൾക്കെതിരെയാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ആ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ പ്രതികരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞല്ലായിരുന്നോ തുടങ്ങേണ്ടിയിരുന്നത്? ഇത് ലഡുവിനെ ബി ജെ പിക്കാർ സാധാരണഗതിയിൽ ചെയ്യുന്ന ആ ഉടായ്പ് വേലയുണ്ടല്ലോ, വിശ്വാസത്തെ എങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് വിഷവിത്തുകളായി ഇട്ടുകൊടുക്കാം, അവരെ ഭിന്നിപ്പിക്കാം, അതാണ് യഥാർത്ഥത്തിൽ ആ ബി ജെ പി ക്യാമ്പിൽ ചെന്ന് കയറിയ ചന്ദ്രബാബു നായിഡുവും ഈ പവൻ കല്യാണും ചെയ്തത്. മുന്നും പിന്നും നോക്കാതെ എടുത്തുചാടി അതിനെ ജഗന്റെ തലയിൽ കൊണ്ട് കെട്ടാൻ നോക്കി. ബി ജെ പിക്കാർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, കൊടും വർഗീയത ലഡുവിൻ്റെ പേരിൽ, തിരുപ്പതി ഭഗവാന്റെ പേരിൽ ജനങ്ങൾക്കിടയിലേക്ക് വിതറിയിടാൻ അവർ നടത്തിയ ശ്രമത്തെ എത്ര ഭംഗിയായാണ് സുപ്രീം കോടതി ഇല്ലാതാക്കി കളഞ്ഞത്. സുപ്രീം കോടതി മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളടക്കം, ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളടക്കം ചന്ദ്രബാബു നായിഡുവും പവൻ കല്യാണും ഉന്നയിച്ച വിഷയങ്ങൾ നിലനിൽക്കുന്നതല്ല, ഇത് ബോധപൂർവം ജഗനെ ജനങ്ങൾക്കിടയിൽ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി, മതം ഒരു വിഷമാക്കി മാറ്റുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന കള്ളക്കളിയാണ് എന്ന് ബോധ്യപ്പെടുത്തുമ്പോഴും ബോധ്യപ്പെടാതിരുന്ന ആളുകൾക്ക് സുപ്രീം കോടതി അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയത്. അതോടുകൂടിയാണ് പവൻ കല്യാണിനും തൻ്റെ നിലപാട് മാറ്റേണ്ടി വന്നത്. അതാണ് പറഞ്ഞത്, പവൻ കല്യാൺ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് തെളിയിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജനങ്ങൾ അംഗീകാരം നൽകിയത്. പക്ഷേ ബി ജെ പി ക്യാമ്പിലേക്ക് ചെന്ന് കയറിയതോടുകൂടി, എൻ ഡി എയുടെ ഭാഗമായതോടുകൂടി ഈ കൊടും വർഗീയത ആ വിഷം ഉള്ളിൽ ചെന്നതോടുകൂടി പവൻ കല്യാണം ആളാകെ മാറി, ഉടായ്പ് പരിപാടികൾ തുടങ്ങി,
മതം വിറ്റ് കാശാക്കുക, അത് വോട്ടാക്കുക എന്നുള്ള ആ ബി ജെ പിയുടെ തന്ത്രത്തിൻ്റെ ഇരയായി മാറി. അയാളും അതേ വഴി നടക്കാൻ തുടങ്ങി. ഒരുപക്ഷെ മോദിയേക്കാൾ അമിത്ഷായേക്കാൾ വലിയ രീതിയിൽ ആ ഹിന്ദു വികാരം ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് പാകിക്കൊടുക്കാൻ ഈ പവൻ കല്യാൺ തയ്യാറായി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഈ ലഡുവിവാദത്തിൽ കണ്ടത്. പക്ഷേ ഇപ്പോൾ അയാൾ നഗ്നനായി നിൽക്കുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ. പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയാണ് യഥാർത്ഥത്തിൽ ചന്ദ്രബാബു നായിഡുവും പവൻ കല്യാണും ചെയ്യേണ്ടത്. ആ പാളയത്തിൽ ചെന്നു കയറിയതിന് അവർ ആന്ധ്രാപ്രദേശിലെ ജനങ്ങളോട് മാപ്പിരക്കണം, പറ്റിപ്പോയ അപരാധങ്ങൾ ഏറ്റുപറയണം. സുപ്രീംകോടതി വിധി അതിലേക്കുള്ള വഴികാട്ടിയാണ്. സുപ്രീംകോടതി വിധി ഇതുപോലുള്ള രാഷ്ട്രീയത്തിലെ കോമാളികളെ തുറന്നു കാട്ടാനുള്ള അവസരമാണ്. മോദിയെയും സംഘപരിവാർ ഫാസിസത്തെയും വീഴ്ത്താനുള്ള എളുപ്പവഴി എന്താണ് എന്ന് ഇന്ത്യ സഖ്യത്തിലെ പുതുതലമുറ നേതാക്കന്മാർക്കെങ്കിലും ബോധ്യപ്പെട്ടിരിക്കുന്നു. മോദിക്ക് വേണ്ടി ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ഗോദി മീഡിയയെ തളർത്തുക. ഗോദി മീഡിയയിലെ മോദി അടിമകളായ മാധ്യമ പ്രവർത്തകരെ മാനസികമായി ഇല്ലാതാക്കുക. അതുതന്നെയാണ് മോദിയെയും സംഘപരിവാറിനെയും വീഴ്ത്താനുള്ള എളുപ്പവഴി. അത് തിരിച്ചറിയാം. ഇന്ത്യ സഖ്യത്തിലെ യുവ നേതാക്കന്മാർക്ക് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ശിവസേനയുടെ യുവ നേതാവായ ആദിത്യ താക്കറെ, അദ്ദേഹം യുവസേനയുടെ അധ്യക്ഷൻ കൂടിയാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ടുഡേയിലെ രാഹുൽ കൻവാലിനോട് അദ്ദേഹം നടത്തിയ സംഭാഷണം, അവിടെ ആദിത്യ താക്കറെയെ കടന്നാക്രമിക്കാനും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം നേടിയ മഹാവിജയത്തിൻ്റെ മാറ്റു കുറയ്ക്കാനുള്ള കണക്കുകൾ അവതരിപ്പിക്കാനുമൊക്കെ രാഹുൽ കൻവാൽ ശ്രമിക്കുമ്പോൾ ഒരൊറ്റ വാചകത്തിൽ രാഹുൽ കൻവാലിനെയും സകലമാന ഗോദി മീഡിയയുടെ ഉള്ളിലിരിപ്പുകളെയും സംഘപരിവാറിന്റെ കുതന്ത്രങ്ങളെയും പൊളിച്ചടുക്കി കളഞ്ഞു ആദിത്യ താക്കറെ. I want to just show you some data sets about how voters in Maharashtra have voted and then you can give us a sense of how. Let's start with Varanasi, no? Theek hai. Give us a sense of how. Let's start with Varanasi, no? Theek hai. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിൽ മഹാവിജയം നേടാനായെങ്കിലും ശിവസേനയ്ക്ക് 21 സീറ്റിൽ മത്സരിച്ചിട്ട് 9 സീറ്റല്ലേ കിട്ടിയുള്ളൂ, അതെന്തോ മഹാ അപരാധമായി അവതരിപ്പിക്കാനായിരുന്നു രാഹുൽ കൻവാലിൻ്റെ ശ്രമം. പക്ഷേ ആ ശ്രമത്തെയാണ് ആദിത്യ താക്കറെ നമുക്ക് ആ കണക്കുകളുടെ കളി, അല്ലെങ്കിൽ ആ കണക്കുകൾ വിശകലനം ചെയ്യുന്നത് വാരാണസിയിൽ നിന്നായാലോ എന്നുള്ള ഒറ്റ ചോദ്യത്തിലൂടെ ഇല്ലാതാക്കി കളഞ്ഞത്.